പ്രിയ നിറഞ്ഞവരെ, സുവിശേഷാത്മക ജീവിതത്തിൻ്റെ ആറ് ഭാഷകളെ, പാദം മുറിയുന്നതിൻ്റെ ആറ് മാർഗങ്ങളെ നമ്മൾ ധ്യാനിക്കുകയാണ്. ഒന്നാമത്തെ മാർഗം, അവൻ്റെ പിന്നിൽ പാദത്തിനരികെ നിൽക്കുക. രണ്ടാമത്തെ മാർഗം നമ്മളിന്ന് ധ്യാനിക്കുന്നു, കരഞ്ഞുകൊണ്ട് നിൽക്കുക. അനുതാപത്തിൻ്റെ കണ്ണുനീർ ഏറ്റവും ശ്രേഷ്ഠമായ ഭാവമാണ് സുവിശേഷാത്മക ജീവിതത്തിൻ്റെ. അതൊരിക്കലും കുറ്റബോധത്തിൻ്റെ ഒരു കരച്ചിലല്ല. എളിയവരായ, അർഹതയില്ലാത്തവരായ നമ്മൾ ക്രിസ്തുവിൻ്റെ ശിഷ്യരായി മാറ്റപ്പെട്ടു എന്നുള്ളതിൻ്റെ ആ എളിമയാണ് നമ്മുടെ ആ കരച്ചിൽ. അവൻ തനിക്ക് സ്വന്തമായി, ഇഷ്ടമുള്ളവരവൻ സ്വന്തമാക്കി മാറ്റി എന്ന് വചനം കാണുന്നുണ്ട്. തനിക്ക് ഇഷ്ടപ്പെട്ടവരെ അവൻ ശിഷ്യരാക്കി മാറ്റി. മർക്കോസ് സുവിശേഷം നമ്മളത് വായിക്കുന്നുണ്ട്. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരെയാണ്. ആ ഇഷ്ടപ്പെട്ടവർ യോഗ്യരാണോ എന്നൊരിക്കലും യേശു നോക്കിയിട്ടില്ല. സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ അയോഗ്യരെന്ന് വിധിച്ചവരെയാണ്. പത്രോസ് ലീഹ ഒരു മുക്കുവനായിരുന്നു, ഒറ്റിക്കൊടുത്തവനായ യൂദാസ്, അതുപോലെ തന്നെ തീവ്രവാദിയായ ഷിമയോൻ, അവനാരും തന്നെ യോഗ്യതയുള്ളവരായിരുന്നില്ല. യോഗ്യതകൾക്കപ്പുറത്ത് തനിക്ക് ഇഷ്ടമുള്ളവരവൻ വിളിച്ചു എന്ന് പറയുമ്പോൾ ആ ദൈവത്തിൻ്റെ മഹാകാരുണ്യമാണ് ഈ കണ്ണുനീരിൻ്റെ പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. നമ്മളൊന്നും യോഗ്യരല്ല പ്രിയം നിറഞ്ഞവരെ. നമ്മളൊക്കെ അവിടത്തേക്ക് ഇഷ്ടപ്പെട്ടവരായതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ അനുയായികളായി നമ്മൾ മാറിയത്. നമ്മുടെ യോഗ്യതകളല്ല, അയോഗ്യതകളെയാണ് അവൻ സ്വീകരിച്ച് അവൻ്റെ സ്വന്തമാക്കി മാറ്റിയത്. അതുകൊണ്ട് തന്നെ ആ ഗുരുവിൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം ഓരോ ശിഷ്യനും തൻ്റെ ജീവിതം നയിക്കാൻ. അപ്പം ശിഷ്യത്വം എന്ന് പറയുന്നത് സ്വന്തം ഇഷ്ടങ്ങളെ ഹോമിക്കുന്നൊരു ജീവിതമാണ്. അവിടെയും ഈ കണ്ണുനീരിൻ്റെ സാന്നിധ്യം കടന്നു വരുന്നുണ്ട്. ഇന്ന് ശിഷ്യത്വത്തിൻ്റെ ഏറ്റവും വലിയ രോഗമെന്ന് പറയുന്നത് ഈ കണ്ണുനീരില്ലാത്തതാണ്. ഫ്രാൻസിസ് അസീസി പുണ്യവാൻ റോമിൽ ചെന്ന് പോപ്പിനോട് അനുവാദം ചോദിക്കുന്ന മനോഹരമായ സംഭവം ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിലുണ്ട്. അസീസി ചോദിക്കുകയാണ് പോപ്പിനോട്, പിതാവേ, കരയുവാനുള്ള ഒരു അനുവാദം എനിക്ക് തരുമോ എന്ന്. പോപ്പ് അതിന് മറുപടിയായി ചോദിക്കുന്നു, നിന്റെ കരച്ചിൽ കൊണ്ട് ലോകത്തെ രക്ഷിക്കാൻ നിനക്ക് പറ്റുമോ? ഉടനെ അസീസി പുണ്യവാൻ പറയുന്നു, ലോകത്തെ രക്ഷിക്കുവാൻ പിതാവേ അങ്ങുണ്ടല്ലോ, അങ്ങയുടെ കൂടെ ഈശോയുണ്ടല്ലോ. എനിക്ക് കരയാൻ മാത്രം അനുവാദം തന്നാൽ മതി. മലമുകളിൽ നിന്നും ഇടറി താഴേക്ക് വീഴുന്ന ജീവിതത്തിൻ്റെ അവസ്ഥകളെ ഓർത്ത് കരയുവാനുള്ള അനുവാദം, ആ കരച്ചിലൊരു പ്രഘോഷണമാക്കുവാനുള്ള അനുവാദം മാത്രം അങ്ങ് എനിക്ക് തന്നാൽ മതി. പ്രിയം നിറഞ്ഞവരെ, നിറഞ്ഞ മിഴികളോടുകൂടി നിൽക്കുന്ന ഫ്രാൻസിസ് അസീസിയെ നമ്മൾ അവിടെ കണ്ടുമുട്ടുന്നു. കരച്ചിൽ, അത് സുവിശേഷാത്മക ജീവിതത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാവമാണ്. നമുക്കൊരു നിമിഷം ദിവ്യകാരുണ്യേശ്വരന് മുമ്പിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. തമ്പുരാൻ്റെ അടുത്ത് നിൽക്കുന്ന ചാരി നിൽക്കുന്നവന് കണ്ണു നിറയാതിരിക്കാനായിട്ട് സാധിക്കുകയില്ല. അനുതാപത്തോടുകൂടി നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ജീവിതത്തിൻ്റെ അയോഗ്യതകളെപ്പോലും ശ്രദ്ധിക്കാതെ ചേർത്ത് പിടിക്കുന്ന അവിടുത്തെ മഹാകാരുണ്യത്തെ ഓർത്ത് മനസ്സും ഹൃദയമൊക്കെ നിറയുമ്പോൾ കണ്ണുകൾ ഇതാ സജ്ജലങ്ങളായി മാറുന്നു. ഈശോയെ, നീ ഞങ്ങളെ അനുഗ്രഹിച്ചാലും ഒരുപാട് കുറവുകളുള്ളവരാണ്, പോരായ്മകളുള്ളവരാണ്, ബലഹീനതരാണ്. അതൊന്നും അങ്ങ് പരിഗണിക്കാതെ അങ്ങയുടെ സ്വന്തമായി ഞങ്ങളെ വിളിച്ചുവല്ലോ, അങ്ങയുടെ കൂടെ ഞങ്ങളെ ചേർത്തുവല്ലോ, അങ്ങയുടെ അനുയായിയായി ഞങ്ങളെ മാറ്റിയല്ലോ. അനുതാപത്തിൻ്റെ കണ്ണുനീരോടുകൂടി അങ്ങയുടെ പാദങ്ങളെ പിൻചൊല്ലുവാൻ, സുവിശേഷാത്മക ജീവിതം നയിക്കുവാൻ ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ആശീർവദിച്ചാലും, ഇതാ പാപിനിയായ സ്ത്രീ വലിയ മാതൃകയായി ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. കരയാനെനിക്കൊരു കരളേകുമാധം, കരയെല്ലാം കഴുകിടുവാൻ
കൃപയേകുനാഥ കൃപയേകുനാഥ അനുതാപപൂരിതനാഗാ കരയാനെനിക്കൊരു കരളേകുനാഥ കരയെല്ലാം കഴുകിടുവാരമേകുനാഥ കൃപയേകുനാഥ കരയുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കരച്ചിലിന്റെ വരം നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ അയോഗ്യതകളെ ഓർത്തുകൊണ്ട് വരമേകുനാഥ കൃപയേകുനാഥ അനുതാപപൂരിതനാഗാ കരയാനെനിക്കൊരു കരളേകുനാഥ കരയെല്ലാം കഴുകിടുവാൻ വരമേകുനാഥ കൃപയേകുനാഥ അനുതാപപൂരിതനാഗാ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നിർവാരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നിർവാരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നിർവാരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.